നമസ്കാരം. എൻ്റെ പേജ് തുടങ്ങി 2014 എൻ്റെ പേജ് തുടങ്ങിയത്. ഒരു വർഷത്തിന് ശേഷം ഫോട്ടോഷോപ്പിൻ്റെ 10 ക്ലാസ്സുകൾ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ വളരെയധികം ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നു, ഷെയറും കമൻറ്റും ലൈക്കുമായിട്ടെല്ലാം. എന്നാൽ 10-ാമത്തെ പോസ്റ്റ് ആയപ്പോഴത്തേക്കും ഒട്ടുമിക്കവർക്കും മടുത്തു തുടങ്ങി. ഫോട്ടോഷോപ്പ് എന്നത് ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാവുന്ന ഒരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് കുറഞ്ഞപ്പോൾ ഞാൻ പോസ്റ്റിംഗ് നിർത്തി. ഈയടുത്ത് പല ആളുകളും അതിൻ്റെ ലെസൺ കണ്ടിന്യൂ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു പരീക്ഷണം എന്ന നിലയിൽ അതിൻ്റെ 11-ാമത്തെ ഭാഗം പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കേവർക്കും ഫോട്ടോഷോപ്പിൻ്റെ 11-ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ മൊബൈലിൽ അപ്പപ്പോൾ ലഭിക്കാൻ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ലെറ്ററിൽ അമർത്തിയ ശേഷം ബെല്ലൈക്കണിലും അമർത്തുക. ആദ്യമായി നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോ ഫയൽ മെനുവിൽ നിന്നും ഓപ്പൺ എന്നത് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കൺട്രോൾ കീയും ഒയും കൂടി അമർത്തുക എന്നതാണ്. അതിനുശേഷം മെനുവിൽ ഇമേജ് എന്നതിൽ നിന്നും ഓട്ടോ ടോൺ എന്നത് സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് കൺട്രോൾ എൽ എന്നിവ മൂന്നും കൂടി അമർത്തിയാണ് നമ്മൾ ഓട്ടോ ടോൺ ഷോർട്ട് കട്ട് വഴി ഓപ്പണാക്കുന്നത്. ഷോർട്ട് കട്ടുകൾ ഹൃദ്യസ്ഥമാക്കാൻ ശ്രമിച്ചാൽ ഫോട്ടോഷോപ്പ് വളരെ വേഗത്തിൽ ചെയ്യാനാകും. ഓട്ടോ ടോൺ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത ചിത്രത്തിന്റെ നിറത്തിൽ വ്യത്യാസം വരുന്നത് ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് ക്ലോൺ ടൂൾ സെലക്ട് ചെയ്യാം. ക്ലോൺ ടൂളിന്റെ ഷോർട്ട് കട്ട് യെസ് എന്ന് മാത്രമാണ്. ടൂളുകൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് മുകളിൽ മെനുവിന് താഴെയായി വരുമെന്ന് മുൻപ് നമ്മൾ പഠിച്ചതാണല്ലോ. മുകളിലിപ്പോൾ ക്ലോൺ ടൂളിൻ്റെ പ്രോപ്പർട്ടീസ് കാണാം. അവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഒരു ബോക്സിലായി കാണാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ടൂളിൻ്റെ എഫക്റ്റുകൾ ഓരോ ക്ലിക്കിനും കൂടുതൽ ഏരിയയിലേക്ക് വ്യാപിപ്പിക്കാനാവും. ഇനി ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഭാഗത്തിനോട് സാദൃശ്യമുള്ള ഏറ്റവും അടുത്ത മറ്റൊരു ഭാഗത്തെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഭാഗത്തെ കളർ ടോൺ നമ്മൾ പിക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം എഡിറ്റ് ചെയ്യേണ്ട ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ മുഖക്കുരു ഇല്ലാത്ത ഒരു ഭാഗത്ത് അതിൻ്റെ ഏറ്റവും അടുത്ത് ഓൾട്ട് കീ അമർത്തിപ്പിടിച്ച് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഓൾട്ട് കീ ഇല്ലാതെ മുഖക്കുരു ഉള്ള സ്ഥലങ്ങളിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ അപ്ലൈ ആകുന്ന കളർ കൂടുതലാണെന്ന് തോന്നിയാൽ മുകളിൽ പ്രോപ്പർട്ടീസ് ബാറിൽ ഒപ്പാസിറ്റിയും ഫ്ലോയും കുറച്ചു കൊടുക്കുക. തുടർന്ന് ആവശ്യമായ ഭാഗങ്ങളിൽ ക്ലിക്ക് ചെയ്ത് നൽകുക. ഇതുപോലെ സ്വല്പം സ്പീഡിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ മാക്സിമം സ്ഥലങ്ങളിലും കൃത്യതയോടെ ക്ഷമയോടെ ക്ലോൺ ടൂൾ ഉപയോഗിച്ച് കളർ അപ്ലൈ ചെയ്യുക. ചിത്രം മാക്സിമം സൂം ചെയ്ത് വച്ച ശേഷം എഡിറ്റ് ചെയ്താൽ കൂടുതൽ കൃത്യതയും മികച്ച ക്വാളിറ്റിയും കിട്ടും. സൂം ചെയ്യാൻ കൺട്രോൾ കീക്കൊപ്പം പ്ലസ് കീ അമർത്തുക. സൂം കുറയ്ക്കാൻ കൺട്രോൾ കീക്കൊപ്പം മൈനസ് കീ അമർത്തുക. കളർ ഓക്കെ ആയാൽ ഫയൽ മെനുവിൽ നിന്നും സേവ് എന്നെടുത്ത് സേവ് ആസ് ടൈപ്പ് എന്നതിൽ JPG സെലക്ട് ചെയ്ത് ചിത്രം JPG ആയി സേവ് ചെയ്യാം. മൊബൈൽ ആപ്പുകൾ, കമ്പ്യൂട്ടർ അറിവുകൾ, ഗാഡ്ജറ്റുകൾ എന്നിവയെക്കുറിച്ച് ഇത്തരത്തിലുള്ള മലയാളം വീഡിയോകൾ ലഭിക്കാൻ
ഫേസ്ബുക്കിൽ രതീഷ് ആർ മേനോൻ എന്ന് സെർച്ച് ചെയ്ത് നീല ഐക്കണുള്ള വെരിഫൈഡ് പേജ് സെലക്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക. അതിനുശേഷം ഫോളോയിങ് എന്നത് അമർത്തി സി ഫസ്റ്റ് എന്നാക്കുകയും എഡിറ്റ് നോട്ടിഫിക്കേഷൻ എന്നതിൽ ഓൾ ലൈവ് പോസ്റ്റ് എന്നത് സെലക്ട് ചെയ്യാനും മറക്കരുത്.